ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പച്ചമുളകിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളിങ്ങനെ മരുന്നടിക്കുന്നതൊക്കെ. ഏതായാലും നമ്മുടെ മുളകിൻ്റെ സമയം തീരാനായി, കുറേ ആയതല്ലേ. ഇനിയിപ്പോൾ മഴയത്ത് പൊട്ടിക്കിളുക്കുമായിരിക്കും, എന്നാലും ഇതെല്ലാം പഴുത്തു, കുറേ നമ്മൾ പറിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതിന് കുറച്ച് മഴക്കാലത്തേക്ക് നമുക്ക് തൈര് മുളകില്ലേ കൊണ്ടാട്ടം, അതാക്കി വെക്കാൻ വേണേ. അപ്പോൾ നമുക്കിത് കുറച്ച് പറിച്ചുകൊണ്ട് പോയിട്ട് പഴുത്തത് നമുക്ക് ഉണങ്ങിയെടുക്കാം. അതവിടെ നിൽക്കട്ടെ, പഴുത്ത് പച്ച പറിച്ചിട്ട് നമുക്ക് കൊണ്ടാട്ടം വെക്കാം. തൈര് മുളക് കൊണ്ടാട്ടമുണ്ട്, വെറും മുളക് കൊണ്ടാട്ടമുണ്ട്. അപ്പം നമുക്ക് ഏതായാലും തൈര് മുളക് ആക്കാം. ഇത് കണ്ടോ നിൽക്കുന്നുണ്ടോ, നല്ല എരിവുള്ളത് കേട്ടോ. കൊണ്ടാട്ടം ആക്കാം, എരിവുള്ളതാണ് നല്ലത്. എരിവുണ്ട്, മഴക്കാലത്തേന് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ഒരു മുറം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് നമ്മുടെ തൈര് മുളക് കൊണ്ടാട്ടം ആക്കാതെ ഈ പഴുത്തേനെയൊക്കെ നമുക്ക് വെയിലത്ത് ഉണങ്ങാനിടാം. നമുക്ക് മുളക് പൊടി ആക്കാമല്ലോ, കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ. അപ്പം ഞാൻ പഴുത്ത മുളകിനെയൊക്കെ മാറ്റി, പിന്നെ നമ്മുടെ പച്ചമുളകിനെ ഒന്ന് കഴുകി ഒന്നെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കഴുകിയെടുക്കുമ്പോൾ എന്താണെങ്കിലും വെള്ളം തന്നെ ഉണ്ടാവും, അത് സാരമില്ല. ഇനിയിപ്പം ഞാൻ എങ്ങനെ മുറിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഞെടുപ്പ് കളയുന്നില്ല കേട്ടോ. ഞെടുപ്പ് അവിടെ ഇരുന്നോട്ടെ, ഇവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ. എൻ്റെ ഈ ഒരു സൈഡ് മാത്രം ഇതുണ്ട്, ഇതുപോലത്തെ കത്തിയിട്ട് കീറുവേ. ഇതുണ്ടോ, ഇതുണ്ടോ, ഇങ്ങനെ മാത്രം കീറും. എന്നിട്ട് ഇങ്ങനെ നമുക്ക് മുഴുവൻ കീറിയെടുക്കാവേ. നല്ല എരിവുള്ള മുളക് കേട്ടോ ഇത്, സൂപ്പർ എരിവ. കയ്യറൊക്കെ കിട്ടിയിട്ട് മുറിക്കുന്നൊരു മുറിച്ച, കാരണം എരിവല്ലേ. ഇതെല്ലാം കീറി ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കീറി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എന്താണെങ്കിലും പച്ചമുളകിന് ചെറിയൊരു തണുപ്പും നനവൊക്കെയുണ്ടല്ലോ, നമ്മൾ കഴുകി നോക്കിയാലോ. ഇനി നമ്മൾ ഇതിനെ ഒരു ദിവസത്തെ വെയിൽ കൊള്ളിച്ചൊന്ന് വാട്ടിയെടുക്കാം, നമുക്ക് ഉണങ്ങിയെടുക്കാം. ഒരു ദിവസം ഫുൾ ഒന്ന് വെയിൽ കൊള്ളിക്കണം, അതിന് നമുക്ക് നല്ല വൃത്തിയിൽ വെയിൽ തൂണ്ടിയിടാം കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ മുളകിനെ ഒരു വെയിൽ കൊള്ളിച്ച് കണ്ടു, ഇതെല്ലാം നല്ല ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്, വെള്ളം മയം എല്ലാം പോയി നല്ല ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി എന്നാ വേണ്ടിയെന്ന് ചോദിച്ചാൽ, നമുക്ക് തൈരെടുക്കുക, ഒരു നമ്മുടെ ഇതുപോലത്തെ ഒരു മൺചട്ടി എടുക്കുന്നു, പിന്നെ തൈര്, തൈര് മുളകാണ് നമ്മളാക്കുന്നത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമ്മൾ ഈ തൈര് കട്ട തൈര് വേണ്ട നമുക്ക്. ഇനി നമ്മൾ ഈ ചട്ടിയിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കണം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, ഉപ്പെന്താണെങ്കിലും കുറച്ച് വേണം അറിയാലോ. നല്ല ഉടച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുളകിനെ ഇതിലോട്ട് കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇളക്കാം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കീറി വെച്ചുകൊണ്ട് എല്ലാത്തി പിടിച്ചോളൂ. അപ്പം നമുക്ക് ഇതിനെ മുഴുവൻ ഇങ്ങനെ ഇതിട്ട് ഇളക്കി ഒരു രാത്രി ഫുള്ള് വെച്ചേക്കണം. ഞാൻ തൈരിട്ട് നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 12 മണിക്കൂർ വെക്കാം, അതായത് ഈ രാത്രി ഫുള്ള് വെച്ചിട്ട് രാവിലെ നമുക്ക് വെയിലത്തിട്ട് ഉണങ്ങിയെടുക്കണം. അപ്പം നമുക്കിത് മൂടി വെക്കാം, പൂയിച്ചൊന്നും പിടിക്കാതെ. തൈരല്ലേ, അപ്പം പൂയിച്ചയൊക്കെ വരില്ലേ. നല്ല ഒരു പാത്രം എടുത്തിട്ട് മൂടി വെക്കാം. നമ്മുടെ മുളക് ഒരു രാത്രി ഫുള്ള് തൈരിൻ്റെ അകത്തിരുന്നു കേട്ടോ. ഇനി നമുക്ക് വെയിലത്തിടാവേ. എന്നിട്ട് ഇന്ന് വെയിലത്ത് ഇട്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇതിൽ തൈരുണ്ട്, നമ്മൾ ആദ്യം വൈകിട്ട് ഇതിൽ തന്നെ ഒന്നും കൂടി കൊണ്ടുപോയി വെക്കണം. മുട്ടാതെ ഇച്ചിരി അകത്തി അകത്തി വെച്ചേക്കാം.
Si no, 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 no,